പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തുടർന്ന് കാണുവാൻ പോകുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കളർ ഗ്രേഡിങ്ങിനായി ഉപയോഗിക്കുന്ന 2383 കൊഡാക് പ്രിൻറ് ഫിലിം ലെറ്റിനെ കുറിച്ചാണ്. ഇന്നത്തെ ഡിജിറ്റൽ അഡ്വാൻസ്മെൻറ്റിന് മുൻപ് ഫിലിം പ്രോസസ്സ് ചെയ്തിരുന്നത് ഫോട്ടോ കെമിക്കൽ ലാബുകളിലായിരുന്നു. അവിടെ ചെയ്തിരുന്ന ഫോട്ടോ കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് ഒരു ഇമേജിൻ്റെ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ഡിഫൈൻ ചെയ്തിരുന്നത്. അവിടെ ഈ ഫിലിം ഡെവലപ്മെൻറ്റ് ചെയ്തതിന് ശേഷം പർട്ടിക്കുലർ ഫിലിം സ്റ്റോക്കിലേക്ക് ഇത് റീപ്രിൻറ് ചെയ്യും. ദ 2383 കൊഡാക് സ്റ്റോക്ക് ലോകം മുഴുവനുമുള്ള ഫിലിം മേക്കേഴ്സിനിടയിലെ ഏറ്റവും പോപ്പുലറായ ഫിലിം സ്റ്റോക്ക്. 2383 കൊഡാക് ഫിലിം സ്റ്റോക്ക് ഇതെല്ലാവരുടെയും പ്രിയപ്പെട്ട ഫിലിം സ്റ്റോക്ക് ആയതിന് കാരണം ഇത് നൽകുന്ന വൈബ്രൻറ്റ് കളേഴ്സ്, റിച്ച് ബ്ലാക്ക്സ്, ന്യൂട്രൽ ഹൈലൈറ്റ്സ്, പിന്നെ നമ്മൾ കണ്ടു ശീലിച്ച സിനിമാറ്റിക് ലുക്കും ഇതിൽ ലഭിക്കുന്നു. ഇതിൻ്റെ പ്രോസസ്സ് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്താൽ ഫിലിം ഷൂട്ട് ചെയ്തിരുന്നത് ഫിലിം നെഗറ്റീവ് സ്റ്റോക്കുകളിലായിരുന്നു. അതിനുശേഷം ആ സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകും. പഴയ സിനിമകളിലെ ടൈറ്റിൽസ് നോക്കിയാൽ ലാബ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പ്രസാദ്, ജെമിനി, വിജയ കളർ ലാബ്, AVM, ചിത്രാഞ്ജലി, അങ്ങനെ പല പേരുകളും. ഇതിലൊരു ലാബിലായിരിക്കും ഫിലിം ഡെവലപ്മെൻറ്റ് പ്രോസസ്സിനായി പോകുന്നത്. പണ്ട് മലയാളം സിനിമകൾ ഫിലിമിൽ ചിത്രീകരിച്ച സമയം പ്രസാദ് കൊഡാക്കിൻ്റെയും അതുപോലെ തന്നെ ജെമിനി ഫ്യൂജിയുടെയും സൗത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ വൺസ് ഈ ഫിലിംസ് ഡെവലപ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇത് 2383 കൊഡാക് സ്റ്റോക്കിലേക്ക് റീപ്രിൻറ് ചെയ്യും. താരതമ്യേന മറ്റുള്ള കമ്പനികളെ വെച്ച് നോക്കിയാൽ കൊഡാക് എക്സ്പെൻസീവ് ആയിരുന്നു. എന്നാലും വലിയ സിനിമകൾക്ക് കൊഡാക് തന്നെയായിരുന്നു എല്ലാ ഫിലിം മേക്കേഴ്സും സിനിമാറ്റോഗ്രാഫേഴ്സും പ്രിഫർ ചെയ്തിരുന്നത്. ഡിജിറ്റൽ ഫോർമാറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിലിം ഫോർമാറ്റിനേക്കാളും ഒരുപാട് മുന്നേറിയെന്നത് ഒരു സത്യമാണെങ്കിൽ കൂടെ ഫിലിം ഫോർമാറ്റിൻ്റെ വൈബ്രൻറ്റ് കളേഴ്സും വാം നൊസ്റ്റാൾജിക് ഫീലും അതിൻ്റെ സൗന്ദര്യവും ലഭിക്കുവാൻ വേണ്ടി ഇന്നും നിരവധി ഫിലിം മേക്കേഴ്സ് ഫിലിമിൽ തന്നെയാണ് അവരുടെ സിനിമകൾ ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ കൂടി പല വലിയ ഹോളിവുഡ് സിനിമകളിലേക്ക് നമ്മൾ നോക്കിയാൽ അവ ഫിലിം ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യൻ സിനിമകൾ ഒന്നും തന്നെ ഇപ്പോൾ ഫിലിം ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമകൾ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് നെഗറ്റീവ് സ്കാൻ ചെയ്ത് ഗ്രേഡ് ചെയ്ത് ഡിജിറ്റലി ലോകം മുഴുവനും എക്സിബിറ്റ് ചെയ്യുവാൻ സാധിക്കും. പഴയ കാലഘട്ടത്തിലെ പോലെ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് ഫിലിമിൽ തന്നെ എക്സിബിറ്റ് ചെയ്യണമെന്ന ആവശ്യമില്ല. ലോകം മുഴുവനും ഭൂരിഭാഗം തിയേറ്ററുകളും ഇന്ന് ഡിജിറ്റൽ പ്രൊജക്ഷൻ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല തിയേറ്ററുകളിലും ഫിലിമിലും ഇന്ന് സിനിമകൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫിലിമിൽ പ്രൊജക്ട് ചെയ്യുവാനുള്ള 2383 ഫിലിം സ്റ്റോക്കിലേക്ക് നെഗറ്റീവ് സ്കാൻ ചെയ്ത് പ്രിൻറ് ചെയ്യുന്നതിന് മുൻപ് അതിലെ കണ്ടൻറ്റ് കണ്ടു പരിശോധിക്കുവാൻ മോഡേൺ ഡിജിറ്റൽ പൈപ്പ് ലൈൻസിൻ്റെ സഹായത്തോടെ ഇന്ന് വളരെ ഈസിയായി നമുക്കത് ഓവർലുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് അലൗഡ് ആയിരിക്കുന്ന ഡിജിറ്റൽ മീഡിയത്തിൽ 2383 പ്രിൻറ് ഫിലിം ലാറ്റ് ഓവർലേ ചെയ്ത് നമുക്ക് നമ്മുടെ കണ്ടൻറ് ചെക്ക് ചെയ്യുവാൻ സാധിക്കും. അതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ ഒന്നാണ് ഡാവിഞ്ചി റിസോൾവ്. ഇന്ന് സിനിമയിൽ കളർ കറക്ഷൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെ വെബ്സൈറ്റിൽ പോയാൽ ഇവരുടെ പെയ്ഡും അൺപെയ്ഡുമായുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഡാവിഞ്ചി ഉപയോഗിക്കുവാനുള്ള നിരവധി ട്യൂട്ടോറിയൽസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ പറഞ്ഞു വന്നത് 2383 കൊഡാക് പ്രിൻറ് ഫിലിം ലാറ്റ്. ഒരു ഫിലിം സ്കാൻ ചെയ്ത് അതിലെ കണ്ടൻറ്റ് ഡിജിറ്റലിലേക്ക് മാറ്റിയ ശേഷം അത് ഡാവിഞ്ചി റിസോൾവിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. അതിനുശേഷം അതിൽ 2383 പ്രിൻറ് ഫിലിം ലാറ്റ് അപ്ലൈ ചെയ്ത് നോക്കും. കാരണം വൺസ് അത് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഈ കളർ പാറ്റേണിലായിരിക്കും സ്ക്രീനിൽ സിനിമ കാണുന്നത്. 2383 ഫിലിം സ്റ്റോക്ക് തരുന്ന ഇൻബിൽറ്റ് കളർ ഇതായിരിക്കും. അത് ഡാവിഞ്ചിയുടെ സഹായത്തോടെ സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ടിൽ വരുന്നത് എന്താണെന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് ലഭിക്കും. അതിൻ്റെ ഡെൻസിറ്റി, കളർ റെസ്പോൺസ് എല്ലാം എത്രമാത്രമാണെന്ന് ചെക്ക് ചെയ്യുവാനുമെല്ലാം ഈ ഗ്രേഡിംഗ് മോണിറ്റർ വളരെ സഹായപ്രദമാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ IMDB ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ പല സിനിമകളുടെയും പ്രിൻ്റഡ് ഫിലിം ഫോർമാറ്റ് നോക്കിയാൽ ഭൂരിഭാഗം സിനിമകളും കൊഡാക് വിഷൻ 2383 എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്ന പല വലിയ സിനിമകളുടെയും ഫോർമാറ്റ്. ഇനി ഒരു ഇന്ത്യൻ സിനിമ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യത്തിൽ വളരെ സംശയമാണ്. കാരണം മുൻപ് പറഞ്ഞത് തന്നെയാണ്, എക്സ്പെൻസ്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഫിലിം പ്രൊജക്ട് ചെയ്യുന്ന ഒരു തിയേറ്ററെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും സംശയമാണ്. നമ്മൾ ഡിജിറ്റലിൽ ഷൂട്ട് ചെയ്ത കണ്ടൻറ്റുകളിലും ഈസിയായി 2383 ഫിലിം ലാറ്റ് യൂസ് ചെയ്യുവാൻ സാധിക്കും. ഡാവിഞ്ചിയിൽ മാത്രമല്ല പ്രീമിയർ പ്രോയിലും FCPയിലുമെല്ലാം ഈ ലട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. സീരിയസ് ആയാണ് നിങ്ങൾ കളറിങ്ങിനെ കാണുന്നതെങ്കിൽ
ഡാവിഞ്ചി റിസോൾവ് തന്നെയാണ് അതിൻ്റെ ഫൈനൽ വേർഡ്. നമ്മൾ കാണുന്ന ഒരു സിനിമയിലോ സീരീസിലോ ഉപയോഗിക്കുന്ന കളർ അതിൻ്റെ ക്യാരക്ടറിനെ തന്നെ വളരെ വ്യക്തമായി വരച്ച് കാണിക്കുന്നുണ്ട്. ഓരോ പ്രേക്ഷകനെയും അവർ പോലും അറിയാതെ ചിലപ്പോൾ കളർ സ്വാധീനിക്കാറുണ്ട്. ചില സിനിമകൾ കാണുവാൻ അതിൻ്റെ കളർ പാറ്റേൺ നമ്മളെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ ചില സിനിമകൾ കാണേണ്ട എന്നും അതിൻ്റെ കളർ പാറ്റേൺ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും. എനിക്കങ്ങനെ കാണുവാൻ താല്പര്യമില്ലാത്ത ചില സിനിമകൾ എൻ്റെ ലിസ്റ്റിലുണ്ട്. നിങ്ങളങ്ങനെ കളർ പാറ്റേൺ ഇഷ്ടമല്ലാത്തതുകൊണ്ട് സിനിമകൾ കാണാതിരിക്കുമോ എന്നും എനിക്കറിയില്ല. ഇനി ഫിലിം സ്റ്റോക്കിലേക്ക് വന്നാൽ, ഫിലിം സ്റ്റോക്കിൽ പ്രിൻറ്റ് ചെയ്യുന്ന സിനിമകളിൽ ഇന്ന് കൊഡാക് 2383 ഫിലിം ലട്ട് ഉപയോഗിച്ച് നോക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൂടാതെ ഇന്ന് വളർന്നു വരുന്ന ക്രിയേറ്റീവ് ചോയ്സിലും ഇതിനൊരു സ്ഥാനമുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ഡിജിറ്റലിൽ ഷൂട്ട് ചെയ്ത കണ്ടന്റിലും ഇതുപയോഗിച്ച് ഏകദേശം ഒരു കൊഡാക് 2383 ഫിലിം ലുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ഈ ലട്ട് ഉപയോഗിച്ച് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.